കൊച്ചിയിൽ ഭക്ഷ്യസുരക്ഷാ വകുപ്പിൻ്റെ പരിശോധന പ്രഹസനമാകുന്നു പരിശോധന ഊർജിതമെന്ന് അവകാശപ്പെടുമ്പോഴും ഹോട്ടലുകൾ ഗുണനിലവാരമില്ലാത്ത ഭക്ഷണം യഥേഷ്ടം വിറ്റഴിക്കുന്നതായാണ് ആക്ഷേപം കടുത്ത നടപടി സ്വീകരിക്കാത്തതിനാലാണ് കുറ്റം ആവർത്തിക്കപ്പെടുന്നതെന്നും പരാതിയുണ്ട് കൊച്ചിയിൽ ഭക്ഷ്യസുരക്ഷാ പരിശോധന ഒരു വശത്ത് തകൃതിയായി നടക്കുന്നുണ്ട് മറുവശത്ത് ഹോട്ടലുകളിൽ നിന്നും ഭക്ഷണം കഴിച്ച് ഭക്ഷ്യവിഷബാധയേറ്റ് ആശുപത്രികളിൽ ചികിത്സ തേടുന്നവരുടെ എണ്ണവും കൂടുന്നു ഇതിന് ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസം പറവൂരിലുണ്ടായ ഭക്ഷ്യവിഷബാധ ഇതോടെയാണ് ഭക്ഷ്യസുരക്ഷാ പരിശോധനകൾ പ്രകസനം മാത്രമാണെന്ന ആക്ഷേപം ശക്തമായത് പറവൂരിൽ ഭക്ഷ്യവിഷബാധയുണ്ടായ മജ്ലിസ് ഹോട്ടലിനെതിരെ ഇതാദ്യമായല്ല നടപടി കഴിഞ്ഞ ആഴ്ച ഇവരുടെ തന്നെ ചേന്നമംഗലത്തെ ഹോട്ടൽ പൂട്ടിയിരുന്നു പിഴയടച്ചും ചെറുതായി മോടി വീണ്ടും തുറക്കുന്ന ഹോട്ടലുകൾ കുറ്റം ആവർത്തിക്കുന്നത് ാണ് പതിവ് കൃത്യമായ പരിശോധനകൾ ഭക്ഷ്യസുരക്ഷാ വിഭാഗവും നഗരസഭയും നടത്താത്തതും ഇവർ തമ്മിൽ ഏകോപനമില്ലാത്തതും മറ്റൊരു കാരണമാണ് കളമശ്ശേരിയിൽ അഞ്ഞൂറ് കിലോ പഴകിയ കോഴി ഇറച്ചി പിടിച്ച സംഭവത്തിൽ പ്രതികളെ ഇതുവരെ പിടികൂടാനായിട്ടില്ല സ്ഥാപനം നടത്തിയിരുന്ന പാലക്കാട് സ്വദേശി ജുനൈസ് വീട് വാടകയ്ക്ക് നൽകിയിരുന്ന നിസാർ എന്നിവർ ഒളിവിലാണ് ഇവരെ പിടികൂടിയാൽ മാത്രമേ നഗരത്തിലെ ഏതൊക്കെ ഹോട്ടലുകളിൽ ഇറച്ചി സപ്ലൈ നടത്തിയിരുന്നു എന്നതിൽ വ്യക്തത വരൂ പരിശോധനയ്ക്ക് ആവശ്യത്തിന് ഉദ്യോഗസ്ഥരില്ലാത്തതാണ് മറ്റൊരു വെല്ലുവിളി ജനം കൊച്ചി